ഐതിഹ്യപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നാളെ പമ്പയാറ്റിൽ നടക്കും. ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുക. 48 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്തസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആറന്മുള വള്ളംകളി. ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പാനദിയിൽ വള്ളംകളി നടക്കുക. കഴിഞ്ഞ തവണ പ്രളയദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മത്സര വള്ളംകളി ഉപേക്ഷിച്ചിരുന്നു. ആചാരപരമായി മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഘോഷയാത്ര നടത്തിയത്. കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തിൽ ആറന്മുളയിലെ നിരവധി പള്ളിയോടങ്ങൾക്ക് കേടുപറ്റിയിരുന്നു. വശ്യമാന്ത്രികതയിൽ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന അനുഷ്ഠാനപരമായ ജലോത്സവം കൂടിയാണ് ആറന്മുളയിലെ വള്ളംകളി. ഓണക്കാലത്തിൻ്റെ ദൃശ്യസമൃദ്ധിക്കിടയിൽ പമ്പാ നദിയിലെ ഓളങ്ങളിൽ തെന്നിത്തെന്നി അതിവേഗം നീങ്ങുന്ന രാജപ്രൗഢിയാർന്ന ചുണ്ടൻ വള്ളങ്ങളുടെ കാഴ്ച എക്കാലവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനം കൂടിയാണ് ആറന്മുള വള്ളംകളി. മുൻകാലങ്ങളിൽ ആറന്മുള ക്ഷേത്രത്തിലെ വിഖ്യാതമായ തിരുവോണ സദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ചുണ്ടൻ വള്ളങ്ങളിലാണ് ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ഈ യാത്രയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ആറന്മുള വള്ളംകളി. ആകർഷകമായി അണിയിച്ചൊരുക്കിയാണ് പള്ളിയോടങ്ങൾ മത്സരത്തിന് എത്തുന്നത്. ആറന്മുളയപ്പനുള്ള വഴിപാടായാണ് വള്ളംകളിയെ കാണുക. മറ്റ് വള്ളംകളിയിൽ നിന്നും വ്യത്യസ്തമായുള്ളതാണ് ആറന്മുള വള്ളംകളി എന്ന പ്രത്യേകതയുമുണ്ട്. നാനാജാതി മതസ്ഥരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഭക്തിയും മത്സരവും ഇഴുകിച്ചേർന്ന ഒന്നാണ് ആറന്മുളയിലെ ഈ ജലോത്സവം. 64 കരകളെ പ്രതിനിധീകരിച്ച് 64 തുഴക്കാരാണ് ഓരോ പള്ളിയോടത്തിലും ഉണ്ടാവുക. നദോന്നതി വൃത്തത്തിൻ്റെ താളത്തിൽ വഞ്ചിപ്പാട്ട് പാടിയാണ് അവർ വള്ളം തുഴയുന്നത്. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് തുഴച്ചിലുകാർ തുഴയെറിയുന്നു. പുളിയിലക്കര മുണ്ടുടുത്ത് തലയിൽ തലപ്പാവ് കെട്ടി കൃതാവും മേൽമീശയും 2ാം മുണ്ടും മുറുക്കി 4 കൂട്ടി മുറുക്കിയാണ് പള്ളിയോടങ്ങൾ തുഴയുക. ഈ ജലമേള കലാസാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണം കൂടിയാണ്. മനോഹരമായി അലങ്കരിക്കപ്പെട്ട പള്ളിയോടങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും തുടർന്ന് മത്സര വള്ളംകളിയുമാണ് പമ്പയാറ്റിൽ നടക്കുന്നത്. ഓരോ ചുണ്ടൻ വള്ളവും പമ്പയുടെ കരയിലുള്ള ഓരോ ഗ്രാമങ്ങളുടേതാണ്. എല്ലാ വർഷവും മത്സ്യയെണ്ണ, കൊപ്ര, കരിമുട്ടയുടെ വെള്ളക്കുരു എന്നിവയിട്ട് വള്ളങ്ങൾ മിനുക്കിയെടുക്കുന്നു. വള്ളം ഈടും ബലവുമുള്ളതാകാനും ജലത്തിൽ തെന്നി നീങ്ങുന്നതിനുമാണ് ഈ മേമ്പുടികൾ. ഗ്രാമത്തിലെ ആശാരി വള്ളത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്നു. അതാത് ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ വള്ളങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ അഭിമാനം കൂടിയാണ്. 200 കൊല്ലത്തെ പഴക്കമുണ്ട് ജലോത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യത്തിന്. ആദ്യകാലത്ത് ഉത്രട്ടാതിക്ക് വെറും പള്ളിയോട ഘോഷയാത്ര മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറി വള്ളം കളിയായി. ആറന്മുള വള്ളംകളിയിൽ വിവിധ മേഖലകളിലെ മികച്ച പ്രകടനത്തിന് മന്നം മെമ്മോറിയൽ ട്രോഫി, ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി എന്നീ അവാർഡുകളും നൽകുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ പ്രസക്ത ഭാഗങ്ങൾ തത്വമയി TV തത്സമയം വെബ്കാസ്റ്റ് ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.